ഈ വാർത്താ ദിനത്തിലെ സമഗ്ര റിപ്പോർട്ടുകളുമായി വാർത്തമിഴ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. എലത്തൂർ ട്രെയിൻ തീവയ്പ്പ് കേസിൽ മുഖ്യപ്രതി ഷാരൂഖ് സൈഫിയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണെന്ന് അന്വേഷണ ചുമതലയുള്ള ADGP MR അജിത് കുമാർ. പ്രതി പെട്രോൾ വാങ്ങിയത് ഷൊണ്ണൂരിൽ നിന്നാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രതിയുമായി ഉടൻ തെളിവെടുപ്പ് നടത്തുമെന്നും അന്വേഷണ സംഘ തലവൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കോഴിക്കോട് നിന്ന് എസ് ശ്രീകാന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നത്. ശ്രീകാന്ത്, ഇപ്പോൾ ഇതാണ് കസ്റ്റഡിയിൽ കിട്ടിയിട്ട് ഇത്രയും മണിക്കൂറുകളായി, പക്ഷേ സുപ്രധാന ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഇയാൾ എന്തിനിവിടേക്ക് വന്നു? ആരാണ് ഇയാൾക്ക് പിന്നിൽ? തീവ്രവാദ പ്രവർത്തനമാണോ? UAPA ഈ കേസിൽ നിലനിൽക്കും? അത്തരം ചോദ്യങ്ങൾ ഇങ്ങനെ പുറത്തുയരുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഔദ്യോഗിക വിശദീകരണം ഈ വിഷയങ്ങളിൽ നൽകാൻ അന്വേഷണ സംഘ തലവന് കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, ഈ കേസിൽ നാളെ രാത്രി 9:27 ആകുമ്പോൾ ഈ സംഭവമുണ്ടായിട്ട് 7 ദിവസം, അതായത് ഒരാഴ്ചയാകുന്നു. ഈ നിമിഷം വരെ കേരള പോലീസിന്റെ പ്രത്യേക സംഘത്തിന് ഇതിന് പിന്നിൽ തീവ്രവാദ ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ? ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ. ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല. അത് അദ്ദേഹത്തോട്, ADGP MR അജിത് കുമാറിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇതൊരു സവിശേഷ കേസാണ്. ആ കേസുകളിൽ ഉത്തരം കണ്ടെത്തുക കുറച്ച് താമസിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ലാഘവത്തോടെയുള്ള മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും വരികയും ചെയ്തത്. ഇന്നും കാര്യമായ ഒരു നീക്കുപോക്കും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതി ഈ കുറ്റകൃത്യം ചെയ്തത് ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് താൻ മാത്രമേ ഉള്ളൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ ഒരല്പം മാറ്റം ഈ കേസിൽ ഉണ്ടായത് എന്തെന്നാൽ, ഈ ഷൊർണൂരിലേക്ക് എത്തി എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുന്നു. രാവിലെ സമ്പർക്കകാന്തി എക്സ്പ്രസിൽ എത്തി, തുടർന്ന് ഒരു ഓട്ടോ വിളിച്ച് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പിലേക്ക് പോയി. പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങി തിരികെ എത്തി. വൈകുന്നേരം വരെ എവിടെയായിരുന്നു എന്നുള്ള കാര്യം അറിയില്ല. ഇയാൾ ഈ ഏതാണ്ട് ഒരു 15 മണിക്കൂർ ഇയാൾ മിസ്സിംഗ് ആണ്. ആ ഷൊർണൂർ ഭാഗത്ത് എവിടെയെങ്കിലും അയാൾ ഉണ്ടായിരുന്നു എന്ന് അനുമാനിക്കാം. ശേഷം ഈ വൈകുന്നേരത്തെ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ കയറുന്നു, എലത്തൂരെത്തി തീയിടുന്നു. ഈ 15 മണിക്കൂർ ഇയാൾ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് പോലും മറുപടിയില്ല. പക്ഷെ അയാൾ പാലക്കാട് ഷൊർണൂരെത്തി എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമാണ്. കേന്ദ്ര ഏജൻസികൾ ഇയാളുടെ ഫോൺ വിശദാംശങ്ങൾ പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ, ഇയാൾ സജീവമായി ഇടപെട്ട വ്യക്തിയാണ്, അതും പരിശോധിച്ച് തുടങ്ങുന്നുണ്ട്. നിലവിൽ ഇയാൾ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടു എന്ന് അവർ പറയുന്നുണ്ട്, കേന്ദ്ര ഏജൻസികൾ പറയുന്നു. പക്ഷേ തീവ്രവാദ ബന്ധത്തിന് ശക്തമായ സോളിഡ് എവിഡൻസ് തൽക്കാലം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നതും. ഈ സൈബർ പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കും, വിലയിരുത്തലിലേക്ക് എത്താൻ സാധിക്കുമെന്ന് അവരും കരുതുന്നുണ്ട്. ഒരു ഹാൻഡ്ലർ ഉണ്ട് എന്നുള്ള കാര്യം അവർക്കും ഉറപ്പാണ്. പക്ഷേ തെളിവെടുപ്പിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. നിലവിൽ ഏറ്റവും ഒടുവിലായി ADGP സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇനി തെളിവെടുപ്പിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ്. ഡൽഹിയിലടക്കം ഒരു പക്ഷേ തെളിവെടുപ്പുണ്ടാകും എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു കാര്യം, ഇത് എന്തിനു വേണ്ടി ചെയ്തു, അത് ആര് പറഞ്ഞിട്ട് ചെയ്തു, തീവ്രവാദ ബന്ധമുണ്ടോ, ഇക്കാര്യത്തിൽ പോലീസിന് ഒരു വ്യക്തതയും ഇല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ അറിയേണ്ട കാര്യം ഈ ചോദ്യത്തിനുള്ള മറുപടിയുമാണ്. യെസ്, സംഭവം നടന്ന ഏതാണ്ട് 7 ദിവസമാകാൻ പോകുമ്പോഴും ഇക്കാര്യത്തിലെ സുപ്രധാന ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. അക്കാര്യത്തിൽ അതിൻ്റെ ദുരൂഹത പൂർണ്ണമായും ഒഴിവാക്കാൻ ഇനിയും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ട്. അല്പസമയം മുമ്പാണ് അന്വേഷണ സംഘ തലവൻ മാധ്യമങ്ങളോട് പ്രതികരിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഇനി പുള്ളി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ ഇൻഫർമേഷൻസ് അധികം വന്നിട്ടില്ല. തീർച്ചയായും തെളിവെടുപ്പിന് പോകുമ്പോൾ നിങ്ങൾ അറിയിക്കും. നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല, അതിനുള്ള അറിയിക്കും കേട്ടോ. എലത്തൂർ ട്രെയിൻ തീവയ്പ്പ് കേസിലെ പ്രതി ഷാരൂഖ് സൈഫി പെട്രോൾ വാങ്ങിയത് ഷൊർണൂരിൽ നിന്നാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള കൊളപ്പുള്ളി റോഡിലെ പെട്രോൾ പമ്പിൽ നിന്നാണ് CCTV ദൃശ്യങ്ങളും വിവരങ്ങളും പോലീസ് ശേഖരിച്ചു. കൃത്യം നടന്ന ദിവസം രാവിലെ 4:49 സമ്പർക്രാന്തി എക്സ്പ്രസിൽ ഷൊർണൂരിൽ വന്നിറങ്ങിയ പ്രതി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള പമ്പുകൾ ഒഴിവാക്കിയാണ് ഓട്ടോയിൽ 1 കിലോമീറ്റർ അകലത്തിലുള്ള ഇന്ത്യൻ ഓയിലിന്റെ ഈ പമ്പിലെത്തി 4 ലിറ്റർ പെട്രോൾ വാങ്ങിയത്. പമ്പിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടെ കോഴിക്കോട് നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമെത്തി ജീവനക്കാരുടെ അടക്കം മൊഴിയും രേഖപ്പെടുത്തി. വിവരങ്ങൾ പുറത്തുവിടരുതെന്ന കർശന നിർദ്ദേശം പമ്പ് ജീവനക്കാർക്ക് നൽകിയിട്ടുണ്ട്. എപ്പോ വന്നു എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇല്ല, ഐഡിയ ഇല്ല. പോലീസ് ഇന്നലെയാണ് ഇവിടെ വന്നത്? ഇന്നലെ വൈകിട്ട്.
സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു പോയി. ഇത്ര തന്നെ. പുലർച്ചെ ഷൊർണൂരിൽ വന്നിറങ്ങിയ പ്രതി 7:20 എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ കയറുന്നതിനിടയിലുള്ള 15 മണിക്കൂറോളം സമയം എന്ത് ചെയ്തെന്ന് അന്വേഷിക്കുകയാണ് പോലീസ്. ഇയാൾക്ക് പ്രാദേശിക സഹായം കിട്ടിയോ, കയ്യിലുണ്ടായിരുന്ന ടിഫിൻ ഇവിടെ നിന്ന് നൽകിയതാണോ തുടങ്ങിയ കാര്യങ്ങളും പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട്. കൊളപ്പുള്ളിയിലെ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങി മടങ്ങിയ പ്രതി നേരെ കൃത്യം നടത്തിയ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ കയറുകയായിരുന്നു. അടിമുടി ദുരൂഹതയാണ് ഷാറൂഖ് സൈഫിയുടെ ഷൊർണൂർ ബന്ധത്തിലടക്കം. പെട്രോൾ വാങ്ങാൻ വരാനടക്കം പ്രതിക്ക് പ്രാദേശിക സഹായം കിട്ടിയോ എന്ന് അന്വേഷിക്കുകയാണ് അന്വേഷണ സംഘം ഇപ്പോൾ. മുഹമ്മദ് അർഷാഖിനൊപ്പം നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്. അതിനിടെ എലത്തൂർ ട്രെയിൻ ആക്രമണ കേസിൽ കേരള പോലീസിന് വീഴ്ച പറ്റിയെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കുറ്റപ്പെടുത്തി. പ്രതിയെ പിടിക്കാൻ താമസിച്ചത് പോലീസിന്റെ വീഴ്ചയാണെന്ന് മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസികൾ കേസ് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും വി മുരളീധരൻ പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ അന്വേഷണ ഏജൻസികൾ, പോലീസ് സംവിധാനം അത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതി ഈ സംഭവത്തിന് ശേഷം കേരളം വിട്ടുപോകാനുള്ള സാഹചര്യമുണ്ടായി. അതും വേണ്ടത്ര ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു നടപടികൾ, ആ നടപടികൾ ഉണ്ടാകാതിരുന്നതിൻ്റെ ഫലമായിട്ടാണ്. അന്വേഷണത്തിൻ്റെ ഏത് ഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ടതുണ്ട്, അത് ഏറ്റെടുക്കേണ്ടതാണോ, എങ്ങനെ ഏറ്റെടുക്കണം, ഏത് ഏജൻസി ഏറ്റെടുക്കണം, ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് തീർച്ചയായിട്ടും അവരുടെ ശ്രദ്ധയിലുണ്ടാകും. അത് ബന്ധപ്പെട്ട ഏജൻസികൾ വേണ്ട സമയത്ത് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാം. എലത്തൂർ ട്രെയിൻ തീവെപ്പ്, ചുരുളഴിയാത്ത ദുരൂഹത, ലൈവത്തോൺ 2023 April 9 ഞായർ രാവിലെ 10 മുതൽ. മറ്റ് ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. KSU പുനഃസംഘടനയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. 101 പേരടങ്ങുന്ന ജംബോ കമ്മിറ്റിയെ പ്രഖ്യാപിച്ചതിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ അതൃപ്തി അറിയിച്ചു. പട്ടികയിൽ കൂടിയാലോചന ഉണ്ടായിട്ടില്ലെന്ന് ആരോപിച്ച് KSUവിന്റെ ചുമതലയുള്ള VT ബൽറാം, അഡ്വക്കേറ്റ് കെ ജയന്ത് എന്നിവർ ചുമതല ഒഴിയുകയും ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് ആദിൽ പാലോടാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അതിൽ ഇത് വലിയ തർക്കത്തിനും പ്രതിസന്ധിക്കും ഇടയാക്കിയിട്ടുണ്ടല്ലോ. ഒന്ന്, ജംബോ കമ്മിറ്റിയാണ് 101 പേരടങ്ങുന്ന കമ്മിറ്റി. പക്ഷേ ആ കമ്മിറ്റി ഉണ്ടാകുമ്പോഴും ഭാരവാഹി പട്ടിക അടക്കമുള്ള വിഷയങ്ങളിൽ ഏകപക്ഷീയമായ തീരുമാനമെന്ന് KPCC പ്രസിഡന്റിനും അതിൻ്റെ ചുമതലയുള്ള മറ്റു നേതാക്കൾക്കും പരാതിയുണ്ട്. ഇതെങ്ങനെ പരിഹരിക്കപ്പെടും? പരിഹരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൂടെ കൂടി സങ്കീർണമാവില്ലേ? KSU മാത്രമല്ല, അതിനു മുൻപിറക്കിയ മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹി പട്ടികയെ ചൊല്ലിയും MPമാർക്കടക്കം പ്രത്യേകിച്ച് തന്നെ KPCC അധ്യക്ഷന് അതൃപ്തിയുണ്ട്. KPCC ഭാരവാഹികൾക്കും അതൃപ്തിയുണ്ട്. ഈ മഹിളാ കോൺഗ്രസിന്റെ പട്ടികയ്ക്ക് പിന്നാലെ ഇറങ്ങിയ KSU പട്ടികയെ ചൊല്ലിയാണ് ഈ തർക്കം രൂക്ഷമായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ ചിലത് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്, 1, മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല; 2, KPCC നേതൃത്വവുമായി ഒരു കൂടിയാലോചന. ഈ ദേശീയ നേതൃത്വങ്ങൾക്ക് പട്ടിക പുറത്തിറക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതവരുടെ അവകാശവുമാണ്. പക്ഷേ അതൊക്കെ വകവെച്ച് കൊടുക്കുമ്പോഴും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവുമായി എന്തുകൊണ്ട് ചർച്ചകൾ നടത്തുന്നില്ല, കൂടിയാലോചനകൾ നടത്തിയില്ല എന്ന ചോദ്യമാണ് നേതാക്കൾ ഉന്നയിക്കുന്നത്. VT ബൽറാം, കെ ജയന്ത് എന്നിവരാണ് KSUവിന്റെ ചുമതലയിലുള്ള KPCC ഭാരവാഹികൾ. ഇവർ രണ്ടുപേരും ചുമതലയൊഴിയുന്നതായി KPCC അധ്യക്ഷനെ അറിയിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഈ ആക്ഷേപങ്ങൾ, പ്രധാനമായി മാനദണ്ഡങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ വിവാഹിതരായവരെ ഈ ഭാരവാഹികളിൽ ഉൾപ്പെടുത്തരുത് എന്ന് മുതിർന്ന നേതാക്കളടക്കം കൂടിയാലോചിച്ചെടുത്തൊരു ധാരണയാണ്. പക്ഷേ പുതിയ പട്ടികയിൽ 6 പേർ വിവാഹിതരാണ് എന്നുള്ള കണക്ക് കൂടി നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നു. മറ്റൊന്ന്, 45 പേരുടെ ഭാരവാഹി പട്ടിക ഒരു പ്രാഥമിക തലത്തിൽ സംസ്ഥാന നേതൃത്വം രൂപപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇത് നൽകിയപ്പോൾ ജംബോ കമ്മിറ്റിയാണ് 25 പേരെ ഉൾക്കൊള്ളിക്കാനാകൂ എന്ന് നിലപാടെടുത്ത ദേശീയ നേതൃത്വം, NSUI കമ്മിറ്റി, ദേശീയ കമ്മിറ്റി, എന്തുകൊണ്ട് അതിലേറെ വരുന്ന ഒരു ജംബോ കമ്മിറ്റി ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നു എന്ന ചോദ്യവും നേതാക്കൾ ഉന്നയിക്കുന്നു.
ഉന്നയിക്കുന്നു. മഹിളാ കോൺഗ്രസിന്റെ കാര്യമായാലും കെ എസ് യുവിന്റെ കാര്യമായാലും കെ പി സി സി നേതൃത്വത്തിന്റെ അഭിപ്രായങ്ങളെ തഴഞ്ഞ് ദേശീയ നേതൃത്വം ഹൈക്കമാൻഡിന്റെ ഭാഗമായുള്ള ചില കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇതിൽ അമിതാധികാര പ്രയോഗം നടത്തിയിട്ടുണ്ട് എന്നാണ് കെ പി സി സി അധ്യക്ഷന്റെ പരോക്ഷമായ വിമർശനം എന്നുള്ളതാണ് അനൌദ്യോഗികമായി ലഭിക്കുന്നത്. ഏതായാലും ഇത് വലിയ തർക്കങ്ങളിലേക്ക് വഴിനയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിനെ ഒന്നൊഴിയാതെ വിവാദങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു, വേട്ടയാടുന്നു എന്നതാണ് ഒടുവിലെ വിവാദം കൂടി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുടെ വിമർശനം ശക്തമാണ്. കെ പി സി സി നേതൃത്വത്തിന്റെ കൂടിയാലോചനയില്ലാതെ ചില കേന്ദ്രങ്ങൾ അമിതാധികാരം പ്രയോഗിച്ചുകൊണ്ട് വിവിധ നോമിനികളെ, പ്രധാനപ്പെട്ട കെ പി സി സി അധ്യക്ഷന്റെ നോമിനികളെ വരെ തള്ളിക്കൊണ്ട് മറ്റു ചിലരെ ഉൾപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇത് അംഗീകരിക്കാനാകില്ല എന്നാണ് സംസ്ഥാന കോൺഗ്രസിന്റെ നിലപാട്. എന്തായാലും കെ എസ് യുവിന്റെ ചുമതലയുള്ള വി ടി ബൽറാമും അഡ്വക്കേറ്റ് കെ ജയന്തും ചുമതല ഒഴിഞ്ഞിട്ടുണ്ട്. കെ പി സി സി അധ്യക്ഷൻ ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായമാണുള്ളത്. അദ്ദേഹം അത് നേതൃത്വത്തെ, എൻ എസ് യു നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ പാലോടാണ് വിവരങ്ങൾ നൽകി. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കെ എസ് യുവിന്റെ പുതിയ ഭാരവാഹി പട്ടികയിൽ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളും. നാലാം പ്രതിയായ നിധിൻ ലൂക്കോസിന് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു. അഞ്ചാം പ്രതിയായ ജിതിൻ ഉപ്പുമാക്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയിലും ഇടം നേടി. ധീരജ് വധക്കേസിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസിനെന്ന ആരോപണം നിലനിൽക്കുമ്പോഴാണ് പുതിയ ഭാരവാഹി പട്ടിക പുറത്തുവരുന്നത്. കേസിലെ നാലും അഞ്ചും പ്രതികൾക്ക് ഭാരവാഹിത്വം. കൊലക്കുറ്റമടക്കമുള്ള വകുപ്പുകളാണ് നാലാം പ്രതിയായ നിധിൻ ലൂക്കോസിന്റെയും അഞ്ചാം പ്രതിയായ ജിതിൻ ഉപ്പുമാക്കലിന്റെയും പേരിലുള്ളത്. നിലവിൽ രണ്ടുപേരും ജാമ്യത്തിലാണ്. കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടാണ് പ്രതികൾക്ക് ജാമ്യം നേടിക്കൊടുത്തത്. വാടകയ്ക്കെടുത്ത കാർ പണയം വെച്ച് പണം തട്ടിയ കേസിലും പ്രതിയാണ് നിധിൻ ലൂക്കോസ്. ധീരജ് വധക്കേസിലെ പ്രതികൾക്ക് നിയമപരമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുമെന്ന സംഭവം നടന്ന സമയത്ത് തന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു. കൊലയാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളതെന്ന ആരോപണം സി പി എം അന്നുമുതലേ ഉന്നയിക്കുന്നുണ്ട്. കെ എസ് യുവിന്റെ പുതിയ ഭാരവാഹി പട്ടിക വിഷയം വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. 24 ഇടുക്കി. അതിനിടെ മഹിളാ കോൺഗ്രസ് ഭാരവാഹി പട്ടികയെ ചൊല്ലിയും കോൺഗ്രസിൽ കലഹം. 9 എം പിമാർ എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കത്തയച്ചു. ജബി മേത്തറുടെ ഇരട്ട പദവി അംഗീകരിക്കാനാവില്ല എന്നാണ് കത്തയച്ച എംപിമാരുടെ നിലപാട്. മഹിളാ കോൺഗ്രസിന്റെ 4 വൈസ് പ്രസിഡന്റുമാരെയും 18 ജനറൽ സെക്രട്ടറിമാരെയും 14 ജില്ലാ പ്രസിഡന്റുമാരെയും പ്രഖ്യാപിച്ചുള്ള പട്ടിക പുറത്തുവന്നതിന് പിന്നാലെയാണ് സംഘടനയ്ക്കുള്ളിൽ കൂട്ട പരാതികൾ ഉയർന്നത്. സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായ പലരെയും തഴയുന്നതാണ് ഭാരവാഹി പട്ടികയെന്ന് ആരോപിച്ച് 9 എം പിമാർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് പരാതി നൽകി. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ പോലും അറിയിക്കാതെയാണ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചതെന്ന് ആക്ഷേപമുണ്ട്. ഒരാൾക്ക് ഒരു പദവിയെന്ന് റായ്പൂർ ചിന്തൻ ശിബിരത്തിലും കോഴിക്കോട് ചിന്തൻ ശിബിരത്തിലും അംഗീകരിച്ചതാണ്. എന്നാൽ എം പി ആയ ജബി മേത്തർ അധ്യക്ഷയായി തുടരുന്നതിനാൽ ഈ തീരുമാനം അട്ടിമറിക്കപ്പെട്ടു. ബാരിക്കേഡിന് മുകളിൽ കയറിയവർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എന്നും പരാതിക്കത്തിൽ വിമർശനമുണ്ട്. മഹിളാ കോൺഗ്രസിന്റെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതായിരുന്നുവെന്ന് ഷാനിമോൾ ഉസ്മാൻ പ്രതികരിച്ചു. പരാതിക്കിടയില്ലാത്ത രീതിയിൽ പുനഃസംഘടന പൂർത്തിയാക്കാൻ കേന്ദ്ര സംസ്ഥാന മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വം പ്രത്യേകം ശ്രദ്ധിക്കണമായിരുന്നു. മഹിളാ കോൺഗ്രസിന്റെ പുനഃസംഘടന ഒന്നും ഇത്രയും വിവാദങ്ങളിലേക്ക് പോകാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു മുൻ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഇരട്ട പദവിയിൽ അഭിപ്രായം പറയാനില്ലെന്നും ഷാനിമോൾ ഉസ്മാൻ വ്യക്തമാക്കി. 24 ഡൽഹി. കോൺഗ്രസ് വിട്ടവരെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി. ഗുലാം നബി ആസാദ് മുതൽ അനിൽ ആന്റണി വരെയുള്ള 5 പേരെ അദാനിയുമായി ബന്ധിപ്പിച്ച് ട്വിറ്ററിലൂടെയായിരുന്നു പരിഹാസം. ട്രോളന്മാരുടെ നിലവാരത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി ഉയരണമെന്ന് അനിൽ ആന്റണി മറുപടി പറഞ്ഞു. അദാനിയുടെ പേരിലെ 5 അക്ഷരങ്ങളിൽ കോൺഗ്രസ് വിട്ട ഗുലാം നബി ആസാദ്, ജ്യോതിരാദിത്യ സിന്ധ്യ, കിരൺകുമാർ റെഡ്ഡി, ഹിമന്ത ബിശ്വ ശർമ്മ, അനിൽ ആന്റണി എന്നിവരുടെ പേരുകൾ ചേർത്ത് വെച്ചാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനവും പരിഹാസവും നിറഞ്ഞ ട്വീറ്റ്. അദാനിയുടെ കമ്പനികൾക്ക് ലഭിച്ച 20,000 കോടി രൂപയുടെ ബിനാമി നിക്ഷേപം ആരുടേതെന്ന ചോദ്യം രാഹുൽ ഇതിനൊപ്പം ആവർത്തിക്കുന്നു. മുതിർന്ന നേതാക്കൾക്കൊപ്പം തന്റെ പേര് ചേർത്ത് വെച്ചതിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ രാജ്യത്ത് ഏറ്റവും ചരിത്രമുള്ള പാർട്ടിയുടെ മുൻ അധ്യക്ഷനായ രാഹുൽ ഐ ടി സെല്ലിലെ ട്രോളനെ പോലെ സംസാരിക്കുന്നതിൽ ദുഃഖമെന്നും അനിൽ ആന്റണി പ്രതികരിച്ചു. ഞാനും അതുപോലെ ഗുലാം നബി സാബ്, അതുപോലെ അമരീന്ദർ സാബ്, സിന്ധ്യാജി, കിരൺകുമാർ റെഡ്ഡിജി, ഹേമന്താജി, നമ്മളാരും ആരെയും വഞ്ചിച്ചവരൊന്നും അല്ല. നമ്മളെല്ലാവരും ഒരു കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ ഒരു രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പൂർവ്വ ബോധ്യമുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയെ വിടുകയും
നമ്മുടെ വഴികൾ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. ഒരു കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് താനടക്കം എല്ലാവരും കോൺഗ്രസ് വിട്ടതെന്നും അനിൽ ആന്റണി പറഞ്ഞു. അദാനി വിഷയം ഉപേക്ഷിക്കാൻ മുതിർന്ന നേതാവായ ശരത് പവാർ ആവശ്യപ്പെട്ട ശേഷവും വിഷയം ഉന്നയിക്കുന്നത് രാഹുലിന്റെ നിഷേധാത്മക സമീപനമാണെന്നും അനിൽ ആന്റണി കൂട്ടിച്ചേർത്തു. 24 ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദക്ഷിണേന്ത്യൻ പര്യടനത്തിനിടെ പ്രതിഷേധവും ബഹിഷ്കരണവും. തെലങ്കാനയിൽ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നു. തമിഴ്നാട്ടിൽ നരേന്ദ്രമോദിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. കേന്ദ്ര സർക്കാർ തമിഴ്നാടിന് നൽകുന്നത് മുന്തിയ പരിഗണനയാണെന്ന് പ്രധാനമന്ത്രി ചെന്നൈയിൽ പറഞ്ഞു. തമിഴ്നാടിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പരിഗണനയുടെ തെളിവുകളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംസ്ഥാനത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ. റെയിൽവേ വികസനത്തിനായി ഈ വർഷം അനുവദിച്ചത് 6,000 കോടി രൂപയാണ്. ചരിത്രത്തിലില്ലാത്ത തുകയാണിത്. 2014 മുതൽ 2023 വരെ തമിഴ്നാട്ടിൽ 2,000 കിലോമീറ്റർ ദേശീയപാത വികസിപ്പിച്ചുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ചെന്നൈയിലെത്തിയ പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയ ടെർമിനൽ നാടിന് സമർപ്പിച്ചു. അതിനുശേഷം ചെന്നൈയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. രാമകൃഷ്ണ മഠത്തിന്റെ 125 വാർഷികാഘോഷ പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ നിരക്ക് കുറയ്ക്കാൻ നടപടിയെടുക്കണമെന്നും ചെന്നൈ മെട്രോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിംഗ് വേഗത്തിലാക്കണമെന്നും ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. രാവിലെ തെലങ്കാനയിലും പിന്നീട് തമിഴ്നാട്ടിലും എത്തിയ പ്രധാനമന്ത്രിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉണ്ടായത്. തെലങ്കാനയിൽ നടത്തിയ 2 പരിപാടികളും സംസ്ഥാന സർക്കാർ ബഹിഷ്കരിച്ചു. ഇത് 5ാം തവണയാണ് മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുന്നത്. കോൺഗ്രസിന്റെയും BRSന്റെയും നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധവും സംഘടിപ്പിച്ചു. തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെയും വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധമുണ്ടായി. കറുത്ത ഹൈഡ്രജൻ ബലൂണുകളിൽ ഗോ ബാക്ക് മോദി എന്നെഴുതി ആകാശത്തേക്ക് പറത്തിയും വിവിധയിടങ്ങളിൽ റോഡുകളിൽ മുദ്രാവാക്യം മുഴക്കിയും പ്രവർത്തകർ പ്രതിഷേധിച്ചു. ചെന്നൈ വള്ളുവർക്കോട്ടത്ത് പ്രതിഷേധിച്ച TNPCC അധ്യക്ഷൻ KS അഴഗിരി ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. 24 ചെന്നൈ. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര റിപ്പോർട്ടുകളുമായി വാർത്താ മഴ തുടരുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് 1801 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. എറണാകുളം, തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിലാണ് രോഗബാധിതർ അധികവും. ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നവരുടെ എണ്ണത്തിലും വർധനയുണ്ടായിട്ടുണ്ട്. ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കാൻ ആശുപത്രികൾക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. മറ്റു സജ്ജീകരണങ്ങളും ഉറപ്പാക്കണം. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേസുകൾക്ക് ആനുപാതികമായി ആശുപത്രികളിലേക്ക് ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ട്. ഈ ഘട്ടത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ യോഗം വിലയിരുത്തിയത്, നമ്മുടെ വീടുകളിലെ മുതിർന്നവർ, പ്രായമുള്ളവർ, അതുപോലെ മറ്റു രോഗങ്ങളുള്ളവർ, കിടപ്പു രോഗികൾ എന്നിവരെ പ്രത്യേകമായി ഈ ഘട്ടത്തിൽ കരുതണം എന്നുള്ളതാണ്. അവർക്ക് കോവിഡ് ബാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. നിലവിൽ വയനാട് ജില്ലയിൽ ആണ് ഒരു ക്ലസ്റ്റർ ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. മറ്റ് ജില്ലകളിലെ സാഹചര്യങ്ങൾ വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഹോൾ ജിനോമിക് സീക്വൻസിങ് നടത്തി പുതിയ വകഭേദങ്ങൾ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തുന്ന പ്രക്രിയ അതുകൂടി തുടരുകയാണ്. ഈ ഘട്ടത്തിൽ കോവിഡിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി, വലിയ രീതിയിൽ ഒരു കോവിഡിൻ്റെ വർധനം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധയും ജാഗ്രതയും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അലക്സ്, പറഞ്ഞു ഇപ്പോഴിതാ ഒരു ക്ലസ്റ്റർ രൂപപ്പെട്ടിരിക്കുന്നു സംസ്ഥാനത്ത്. ഈ തരംഗത്തിനിടയിൽ ക്ലസ്റ്റർ ഉണ്ടായിരുന്നില്ല. വയനാട്ടിൽ അത്തരമൊരു കേസ് കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കണക്കുകൾ, നേരത്തെ പ്രതിദിന കണക്കുകൾ നൽകുന്നുണ്ടായിരുന്നില്ല സംസ്ഥാന സർക്കാർ. ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും നമുക്ക് ഈ പ്രതിദിന കണക്കുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമോ? വിജയകുമാർ, അങ്ങനെ ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഈ കോവിഡിൻ്റെ 1ാം തരംഗത്തിലും 2ാം തരംഗത്തിലും ഒക്കെ കൃത്യമായി ഓരോ ദിവസത്തെ കണക്കുകളും നടത്തിയ പരിശോധനകളും ടെസ്റ്റ് പോസിറ്റീവ് നിരക്കടക്കം അല്ലെങ്കിൽ മരണനിരക്കടക്കമുള്ള ആരോഗ്യവകുപ്പ് നൽകിയിരുന്നു. പക്ഷേ അതിനുശേഷം അത് നിർത്തി, അതായത് 2ാം തരംഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അത് നിർത്തി. അതിനുശേഷം ഇപ്പോഴും അത് തരാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിൽ കാണുന്ന ഈ കോവിഡ് സാഹചര്യം, ഇത്തരത്തിൽ കോവിഡ് കേസുകൾ കൂടി വന്നൊരു സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ, അതായത് ആദ്യ ഒരു 3-4 ദിവസത്തിൽ ഈ കണക്കുകൾ പ്രസിദ്ധീകരിക്കുമായിരുന്നു. അതിനുശേഷം അതും നിർത്തി. ഒരു ദിവസത്തെ കണക്കിൽ ഈ മരണക്കണക്കിൽ പിഴവ് വന്നതിനെ തുടർന്ന് ആ കണക്കുകൾ നൽകുന്നത് നിർത്തലാക്കി. മാത്രമല്ല, മാധ്യമപ്രവർത്തകർ ഈ കണക്കിനു വേണ്ടി ആരോഗ്യവകുപ്പിനെ ബന്ധപ്പെട്ടാലും
അത് നൽകാത്തൊരു സാഹചര്യം വകുപ്പിലുണ്ട്. ഉദ്യോഗസ്ഥർ അത് കൈ മലർത്തുകയാണ്, തങ്ങൾക്ക് കൊടുക്കുന്നതിനുള്ള അനുമതി ഇല്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഇന്ന് കണക്ക് വന്നത്, ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഈ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ കേന്ദ്ര ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ ചേർന്ന് രാജ്യത്തെ ആകെ കോവിഡ് സാഹചര്യം വിലയിരുത്തിയിരുന്നു. പ്രത്യേകിച്ച് കോവിഡ് കൂടി നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേക അവലോകന യോഗങ്ങൾ ചേരണമെന്ന് കേന്ദ്ര സർക്കാർ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് സംസ്ഥാനത്ത് ഒരു അവലോകന യോഗം ചേർന്നത്. ആ യോഗം ചേർന്നതിന് ശേഷമുള്ള അറിയിപ്പിലാണ് ഇന്ന് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ച കണക്കുകളുള്ളത്. വലിയ വർധനവ് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കണക്കിൽ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. 1801 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് ഇന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. എറണാകുളം, തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിലാണ് കോവിഡ് കേസുകൾ കൂടുതൽ. ഒപ്പം ആരോഗ്യമന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് വയനാട് ജില്ലയിൽ ഒരു കോവിഡ് ക്ലസ്റ്റർ കൂടി രൂപപ്പെട്ടിട്ടുള്ളതായി ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നു. ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നവരുടെ എണ്ണത്തിൽ വർധനവ് കാണിക്കുന്നുണ്ട്. മാത്രമല്ല പരിശോധനകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇന്ന് കൈക്കൊണ്ടിട്ടുള്ളത്. മറ്റൊരു കാര്യം മന്ത്രി പറയുന്നത്, പ്രായമുള്ളവരെയും കിടപ്പ് രോഗികളെയും കോവിഡിൽ നിന്ന് സംരക്ഷിക്കുകയാണ് പ്രധാനം. അതിനാൽ അത്തരം ജാഗ്രത ഉണ്ടാകണം. ഗർഭിണികൾ, പ്രായമായവർ, ജീവിതശൈലി രോഗമുള്ളവർ എന്നിവർക്ക് മാസ്ക് നിർബന്ധം എന്നാണ് പറയുന്നത്. ഒപ്പം ആശുപത്രികൾ ഈ കോവിഡ് കിടക്കകൾ അത് സജ്ജമാക്കണം. മാത്രമല്ല ജില്ലകൾ സർജ് പ്ലാൻ തയ്യാറാക്കണം. ജില്ലകൾ കൃത്യമായ ഇടവേളകളിൽ കോവിഡ് അവലോകന യോഗം നടത്തണമെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഈ സംസ്ഥാനത്തെ മരണനിരക്കിൽ പോലും ആശങ്കപ്പെടുന്ന കാര്യമുണ്ട്. കാരണം ഇതുവരെ കൂടുതലായി ഏതാണ്ട് 80% പേർ 60 വയസ്സിന് മുകളിലുള്ളവരാണ്. ബാക്കി 15% പേർ ഈ ഗുരുതര രോഗങ്ങളുള്ളവരാണ്. 5 പേർ വീട്ടിൽ കിടപ്പിലായ 5 പേർ കൂടി മരണപ്പെട്ടിട്ടുണ്ട്. അതിനാൽ കർശനമായ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ കേസുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. വിജയകുമാർ, അങ്ങനെ പ്രതിദിന കണക്കുകൾ വീണ്ടും ഏതാണ്ട് 1800-2000 എത്തുന്നു എന്ന കുറച്ച് ആശങ്കപ്പെടുത്തുന്ന വിവരമാണ് ആരോഗ്യവകുപ്പ് പങ്കുവച്ചത്. കുറെ കൂടി ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് സംസ്ഥാന ആരോഗ്യവകുപ്പും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഒക്കെ അറിയിച്ചിരിക്കുന്നത്. അലക്സ്ട്ര മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. പ്രത്യാശയുടെ നിറവിൽ ക്രൈസ്തവർ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. കുരിശിലേറ്റിയ യേശു ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈസ്റ്റർ. 50 നോമ്പാചരണവും ഇതോടെ സമാപിക്കും. ദേവാലയങ്ങളും വിശ്വാസ സമൂഹവും ഈസ്റ്റർ ആഘോഷത്തിന് ഒരുങ്ങി. കൊച്ചിയിൽ നിന്ന് സുദിഷ ധർമ്മൻ വിവരങ്ങൾ നൽകും. സുദിഷ, ഈസ്റ്ററിൻ്റെ തിരുക്കർമ്മങ്ങൾ ദേവാലയങ്ങളിൽ തുടങ്ങാൻ സമയമുണ്ട് ഇനിയും. പക്ഷേ നേരത്തെ തന്നെ ദേവാലയങ്ങൾ ഒരുങ്ങി, വിശ്വാസികളൊക്കെ ഒരുങ്ങി. എന്തൊക്കെയാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ? വിജയകുമാർ, ക്രൈസ്തവ വിശ്വാസ സമൂഹവും ഒപ്പം ദേവാലയങ്ങളും ഒക്കെ തന്നെ തിരുകർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള, ഉയർപ്പ് തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള തിരുകർമ്മങ്ങൾക്ക് വേണ്ടി ഇതിനോടൊക്കെ തന്നെ ഒരുങ്ങി കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് ഇടപ്പള്ളിയിലെ വലിയ പള്ളിയിലാണ്. ഇവിടെയും ആളുകൾ എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല ദേവാലയങ്ങളിലും പല സമയങ്ങളിലായാണ് ഈ ഉയർപ്പ് തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള തിരുകർമ്മങ്ങൾ ആരംഭിക്കുന്നത്. ഇടപ്പള്ളി പള്ളിയിലാണെങ്കിൽ 10:30. അതേസമയം സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായിട്ടുള്ള മൗണ്ട് സെന്റ് തോമസിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ തുടങ്ങുന്നത് 11:30 ശേഷമാണ്. അത്തരത്തിൽ പല സമയങ്ങളിലാണ് പല ദേവാലയങ്ങളിലും ഇന്നത്തെ ഈ ഒരു പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത്. ഒപ്പം 50 നോമ്പാചരണത്തിന് കൂടി അവസാനം കൂടിയാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. നാളെയാണ് ക്രൈസ്തവ സമൂഹം ഈസ്റ്റർ ആഘോഷിക്കുന്നത്. അതോടൊപ്പം തന്നെ 11:00 പലയിടങ്ങളിലും ചടങ്ങുകൾ ആരംഭിക്കും. ഇവിടെ 10:30 ചടങ്ങുകൾ ആരംഭിക്കുന്നത്. വിവിധ ദേവാലയങ്ങൾ സഭാ അധ്യക്ഷന്മാർ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിക്കും. സിറോ മലബാർ സഭ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അതേസമയം തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ ലത്തീൻ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയാണ് കാർമ്മികത്വം വഹിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാനുള്ള ഇടപ്പള്ളി പള്ളിയിൽ ഇവിടുത്തെ വികാരിയായിട്ടുള്ള റവറൻ ഫാദർ ആന്റണി മടത്തുപടിയാണ് ഇവിടുത്തെ ചടങ്ങുകൾക്കൊക്കെ തന്നെ കാർമ്മികത്വം വഹിക്കുന്നത്. നാളെ ഈസ്റ്ററിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. ക്രിസ്തുദേവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ക്രൈസ്തവ സമൂഹം ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ഫാദർ ആന്റണി മടത്തുപടി ചേരുകയാണ്. എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെ കുറച്ച് കഴിയുമ്പോൾ രാത്രി 10:30 ഈസ്റ്ററിൻ്റെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. പുറത്ത് ദേവാലയത്തിന് പുറത്താണ് കർമ്മങ്ങൾ ആരംഭിക്കുക. യേശുവിനെ ഉയർപ്പിച്ചതിന് ശേഷം, യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം പ്രദക്ഷിണമായിട്ട് 4 അങ്ങാടിയിലും പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് ദീപബലിയും മറ്റു പ്രാർത്ഥനകളും നടക്കുക. അതിനുശേഷം നാളെ രാവിലെ 5:45 7 മണിക്കും 8:45 വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കും. അതാണ് ഈസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങൾ. ഇപ്പം ആളുകളൊക്കെ ഇങ്ങോട്ട് എത്തി തുടങ്ങുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഇവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്തൊക്കെയാണ് പരിപാടികൾ? സ്റ്റേജിൽ വളരെ നാടകീയമായിട്ടാണ് എല്ലാ വർഷവും യേശുവിൻ്റെ ഉയർപ്പ് ചിത്രീകരിക്കുക. അതേതെങ്കിലും ഭക്തസംഘടനകൾ മാറി മാറിയാണ് ചെയ്യുക. ഈ വർഷം CML അത് ഏറ്റെടുത്ത് കിടക്കുക. ചെറുപുഷ്പ മിഷൻ ലീഗാണ്. അവർ വളരെ നാടകീയമായിട്ട് ഒരു 7 മിനിറ്റിൽ വളരെ നാടകീയമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ നടത്തും. അതിനുശേഷമാണ് പ്രദക്ഷിണവും മറ്റുമൊക്കെ നടക്കുക.
ഏതായാലും ക്രൈസ്തവ വിശ്വാസ സമൂഹവും ആരാധനാലയങ്ങളും ഒക്കെ തന്നെ ഈസ്റ്റർ ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ എല്ലാ ഇടങ്ങളിലും ഇതിനോടകം തന്നെ അന്തിമമായി കഴിഞ്ഞു. ആരാധനാലയങ്ങളിലേക്കൊക്കെ തന്നെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ 10:30 ചടങ്ങുകൾ ആരംഭിക്കും. മറ്റ് പലയിടങ്ങളിലും 11:30 തന്നെ ഈ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ ആരംഭിക്കും. വിജയകുമാർ. യെസ്, സുദിശ ധർമ്മൻ ഇടപ്പള്ളി പള്ളിയിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. ഈസ്റ്റർ ദിനത്തിലെ ചില രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് കടക്കാം നമുക്ക്. ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ക്രൈസ്തവ ദേവാലയം സന്ദർശിക്കും. കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ പുരോഹിതരും ചടങ്ങിൽ പങ്കെടുക്കും. ക്രിസ്ത്യൻ വിഭാഗത്തെ BJP അടുപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ സന്ദർശനമെന്ന് രാഷ്ട്രീയ വിലയിരുത്തലുണ്ട്. ഡൽഹിയിലെ ഗോൾഡഖാന ദേവാലയം, ഹോസ്ഗ സെന്റ് മേരീസ് ദേവാലയം എന്നിവയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനത്തിനായി പരിഗണിച്ചത്. ചരിത്ര പ്രാധാന്യം, മുൻപ് ദേവാലയം സന്ദർശിച്ച പ്രമുഖ വ്യക്തികൾ, ദൂരം, സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള സൗകര്യം എന്നിവ പരിഗണിച്ച് ഗോൾഡഖാന ദേവാലയം തെരഞ്ഞെടുത്തു എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തി ഗോൾഡഖാന ദേവാലയത്തിൽ പ്രാഥമിക പരിശോധന നടത്തി. നാളെ വൈകിട്ട് 5 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. വിശ്വാസികളെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി സംസാരിക്കുമെന്നാണ് വിവരം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ, കാത്തോലിക്ക ബാവ ഫരീദാബാദ് രൂപതാധ്യക്ഷൻ മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ നേരത്തെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തെ BJP അടുപ്പിക്കാൻ തുടർച്ചയായി നടക്കുന്ന ശ്രമങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്നതാണ് ഈസ്റ്റർ ദിനത്തിൽ ദേവാലയം സന്ദർശിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനം. ഡൽഹി ഗോൾഡഖാന പള്ളിക്ക് മുന്നിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. അതിനിടെ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ പാർട്ടിയോട് അടുപ്പിക്കാൻ നീക്കങ്ങൾ സജീവമാക്കുന്നുണ്ട് BJP സംസ്ഥാന ഘടകം. നാളെ ഈസ്റ്റർ ദിനത്തിൽ BJP പ്രവർത്തകർ ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ ഇന്ന് താമരശ്ശേരി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി. ക്രിസ്ത്യൻ വിഭാഗങ്ങളെ പാർട്ടിയോട് അടുപ്പിക്കാനാണ് BJP തീവ്രശ്രമം. നാളെ ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ വിശ്വാസികളുടെ വീട്ടിലെത്തി BJP പ്രവർത്തകർ ആശംസകൾ നേരും. വിഷുവിന് BJP പ്രവർത്തകരുടെ വീടുകളിലേക്ക് ക്ഷണിക്കുകയും ചെയ്യും. ഇതിനിടെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ ഇന്ന് താമരശ്ശേരി ബിഷപ്പ് റെമിൻജോസ് ഇഞ്ചനാനിയലുമായി കൂടിക്കാഴ്ച നടത്തിയത്. ശക്തമായ നിലപാടുള്ള ആർക്കും BJP കടന്നു വരാമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം K.സുരേന്ദ്രൻ പറഞ്ഞു. ആരാണ് സുധാകരനാണോ അനുപമൻ? എനിക്കറിഞ്ഞൂടാ, ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു കൊമ്പനെ പ്രതീക്ഷിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതല്ല. ഞങ്ങളെ സംബന്ധിച്ചുള്ള നിലപാടുകളാണ് പ്രശ്നം. ശക്തമായ നിലപാടുകൾ ഉള്ളവർക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് BJP. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് BJP തിരക്കിട്ട നീക്കങ്ങൾ. ഇത്തവണ 5 സീറ്റുകൾ നേടുമെന്നാണ് കേരളത്തിന്റെ ചുമതലയുള്ള പീയൂഷ് ഗോയൽ പ്രഖ്യാപിച്ചത്. 24 കോഴിക്കോട്. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. വിവാദ മാലിന്യ സംസ്കരണ കമ്പനിയായ സോണ്ട ഇൻഫ്രാടെക്കിനെ വീണ്ടും കുരുക്കിലാക്കി ഡയറക്ടർ ഡെന്നിസ് ഈപ്പന്റെ ശബ്ദരേഖ. ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ടു കരാർ ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചെന്നാണ് ശബ്ദരേഖയിൽ പറയുന്നത്. ഇടനിലക്കാരനായിരുന്ന പോളിൻ ആന്റണിയുമായുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെ താൻ കള്ളം പറഞ്ഞതാണെന്ന് സംബന്ധിച്ച് ഡെന്നിസ് ഈപ്പൻ തലയൂരി. വിശ്വാസ്യതയില്ലാത്ത ഇടനിലക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് കള്ളം പറഞ്ഞത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പുതിയ വിശദീകരണം. ഇതിനകത്ത് ഏതെങ്കിലും ഇടനിലക്കാരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു യെസ് ഉണ്ട്, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഇതിനകത്ത് എനിക്ക് അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇവിടെ ഒരുപാട് അലിഗേഷൻസും മറ്റു കാര്യങ്ങളുമാണ്, ഇതിനകത്ത് എനിക്ക് ആരെയും വേണ്ട. ഇടനിലക്കാരനായ പോളിൻ ആന്റണിയുമായാണ് സോണ്ട ഡയറക്ടർ ഡെന്നിസ് ഈപ്പൻ സംസാരിക്കുന്നത്. മാലിന്യ സംസ്കരണ കരാറിൽ ഇടനിലക്കാർ വേണ്ടെന്ന് മുഖ്യമന്ത്രി നേരിട്ടറിയിച്ചെന്നാണ് ഡെന്നിസ് ഈപ്പൻ ഈ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത്. പോളിനും മറ്റൊരു ഇടനിലക്കാരനായ മോഹൻ വെട്ടത്തും പറഞ്ഞതനുസരിച്ച് പലയിടത്തും പണം നൽകിയെന്നും ഡെന്നിസ് ഈപ്പൻ ശബ്ദരേഖയിൽ വ്യക്തമാക്കുന്നു. നമ്മള് പോളിച്ചേട്ടനും മോഹൻ ചേട്ടനും പറയുന്ന സമയത്ത് നമ്മള് ഫോണിന്റെ അടുത്ത് പോയി ചെലവാക്കിന്റെ അടുത്ത് ചെലവാക്കി, അതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ ടേംസിൽ ഈ പ്രൊജക്ട് വന്നാലേ ഞങ്ങൾ ഈ ആണെങ്കിലും എടുക്കത്തുള്ളൂ. അത് മുഖ്യമന്ത്രിയല്ല ആര് പറഞ്ഞാലും നമുക്ക് നഷ്ടം വരുന്ന ഒരു പ്രൊജക്ട് നമ്മൾ എടുക്കൂല. ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ വിശദീകരണവുമായി ഡെന്നിസ് ഈപ്പൻ. ഇടനിലക്കാരെ ഒഴിവാക്കാൻ മുഖ്യമന്ത്രിയുടെ പേരിൽ കള്ളം പറഞ്ഞെന്ന് ഞങ്ങൾക്ക് അയച്ചു തന്ന ശബ്ദരേഖയിൽ ഡെന്നിസ് പറയുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിൽ പലരെയും പല കള്ളങ്ങളും പറഞ്ഞ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല. ദ ഫുൾ ഫൈനാൻഷ്യൽ ആൻഡ് ബിസിനസ് ഡിസിഷൻസ് വേർ ബീൻ ടേക്കൺ ബൈ രാജ്കുമാർ. സോണ്ടയിൽ മുഴുവൻ തീരുമാനങ്ങൾ എടുക്കുന്നതും രാജ്കുമാർ ചെല്ലപ്പൻ പിള്ളയാണെന്നും ഡെന്നിസ് ഈപ്പൻ വ്യക്തമാക്കി. അതേസമയം സോണ്ട ഇൻഫ്രാടെക്കിനെതിരെ അഴിമതി ആരോപണവുമായി വീണ്ടും കൊച്ചി മുൻ മേയർ ടോണി ചമ്മണി രംഗത്തെത്തി. CBI അന്വേഷണം വന്നാൽ മാത്രമേ കേരളത്തിലുള്ള
മാലിന്യത്തിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഈ 8 പദ്ധതികളുടെ പിന്നിൽ നടന്നിട്ടുള്ള ഭരണതലത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം കോട എത്ര ഏതളവിൽ കൊടുത്തിട്ടുണ്ട് എന്ന വസ്തുത പുറത്തുവരും. 50 കോടി രൂപ ഒരു ഉന്നത രാഷ്ട്രീയ കുടുംബത്തിലെ വനിതാ അംഗത്തിന്റെ അക്കൗണ്ടിലേക്കാണ് എത്തിയതെന്ന് കേട്ടറിഞ്ഞെന്നും ടോണി ചമ്മണി പറഞ്ഞു. ശ്രീജിത് ശ്രീകുമാരൻ, 24 കൊച്ചി. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. അരിക്കൊമ്പൻ കാട്ടാനയെ പറമ്പിക്കുളത്തെത്തിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധവുമായി അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിലെ ജനങ്ങൾ. പറമ്പിക്കുളത്തിനും വാഴച്ചാലിനും ഇടയിലുള്ള അകലം കേവലം 25 കിലോമീറ്റർ മാത്രമാണെന്നതാണ് ഈ ആശങ്കയ്ക്ക് കാരണം. അതിനിടെ പറമ്പിക്കുളത്ത് തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ കെ ബാബു MLA അധ്യക്ഷതയിൽ യോഗം ചേർന്നു. അരിക്കൊമ്പനീ പരിസരത്തേക്കായിട്ട് കൊണ്ടുവരണ്ട. അത് ഏത് DFO മറ്റേ നടപടി എടുത്താലും ഈ ഭാഗത്തേക്ക് കൊണ്ടുവരണ്ട. കോടനാടാണെങ്കിൽ കോടനാട് കൊണ്ട് വിട്ടാൽ മതി. കാരണം ഇന്നും ഞങ്ങൾ തേനെടുക്കാൻ പോണവരാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പരിസരത്തേക്ക്, ഈ നമ്മുടെ ആനമല ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഈ ഭാഗത്തേക്കായിട്ട് വിടണ്ട. വാഴച്ചാലൂരിലെ കാടർ ഗോത്രവിഭാഗത്തിൽപ്പെടുന്നവരുടെ ഈ ആശങ്ക ഈ പ്രദേശത്തിന്റെ മൊത്തം ആശങ്കയാണ്. വാഴച്ചാലിൽ നിന്ന് 25 കിലോമീറ്റർ മാത്രം അകലമാണ് പറമ്പിക്കുളത്തേക്കുള്ളത്. ചിന്നക്കനാലിൽ നിന്ന് അരിക്കൊമ്പനെ ഇവിടെ എത്തിച്ചാൽ മേഖലയിലെ ജനജീവിതത്തെ ബാധിക്കുമെന്നാണ് ആശങ്ക. അതിരപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അതിരപ്പള്ളിക്ക് അരിക്കൊമ്പനെ എത്താനായിട്ട് അധികം സമയം വേണ്ടി വരില്ല. ജനവാസ മേഖലയ്ക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ കടന്നു വരും. നിലവിലുള്ള ഇവിടെ ഉള്ള കാട്ടാനകളുടെ ശല്യം തന്നെ സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ കൂടി ഇവിടെ കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണ് ഇനി ജനങ്ങളോട്, എങ്ങനെയാണ് ഞങ്ങൾക്ക് ജനങ്ങളെ സംരക്ഷിക്കാൻ പറ്റാന്നുള്ളത് ഞങ്ങൾക്ക് കൂടി പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പാലക്കാട് ജില്ലയിലെ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ മാതൃക അതിരപ്പള്ളിയിലും സ്വീകരിക്കേണ്ടി വരുമെന്നാണ് MLA TJ സനീഷ്കുമാർ ജോസഫ് പറയുന്നത്. ഒരു കാരണവശാലും ഈ വനം വകുപ്പ് ഈ ആനയുമായി ഈ പ്രദേശത്തേക്ക് വന്നാൽ ആ പ്രദേശത്തേക്ക് ഞങ്ങൾ കടത്തിവിടാതെ ജനകീയ പ്രതിരോധം സൃഷ്ടിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ പ്രദേശത്തേക്ക് ആനയെ തുറന്നുവിടാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കില്ല. അതിരപ്പള്ളിക്ക് മുകളിൽ കബാലി ഉൾപ്പെടെയുള്ള കൊമ്പന്മാർ വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അതിരപ്പള്ളിക്ക് താഴെയുള്ള പ്ലാന്റേഷൻ മേഖല കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് അതിരപ്പള്ളി മേഖലയിലുള്ളവരുടെ ജീവിതം. ഇതിനിടയിലാണ് അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് എത്തിക്കാനുള്ള നീക്കം നടക്കുന്നത്. ഇത് സ്ഥിതി രൂക്ഷമാക്കുമെന്നാണ് ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും നിലപാട്. S. ദിലീപിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24, തൃശൂർ. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.